സ്വപ്ന സുരേഷ് പ്രതിയായ ഗൂഢാലോചന കേസിൽ സരിത രഹസ്യമൊഴി നൽകി. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി നൽകിയത്. സ്വപ്നയുടെ ആരോപണങ്ങൾ ഗൂഢാലോചനയാണെന്ന നിലപാട് വീണ്ടും സരിത ആവർത്തിച്ചു. ക്രൈം നന്ദകുമാറിൻ്റെ ഓഫീസിലാണ് ഇത് സംബന്ധിച്ച ഗൂഢാലോചന നടന്നത്. പി സി ജോർജ്, സരിത്ത് എന്നിവർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും സരിത പറഞ്ഞു. കേസിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. കേസിൽ സാമ്പത്തിക തിരിമറി നടന്നു. സ്വർണ്ണക്കള്ളക്കടത്തിനു പിന്നിൽ അന്താരാഷ്ട്ര സംഘമുണ്ടെന്നും സരിത ആരോപിച്ചു. സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന നടത്തിയത് അന്താരാഷ്ട്ര ശാഖകളുള്ള തിമിംഗലങ്ങളാണെന്നും സോളാർ കേസിലെ പ്രതി പറഞ്ഞു. എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നാണ് അറിയേണ്ടത്. തൻ്റെ പക്കൽ തെളിവുകളുണ്ട്. ഇതിനു പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും സരിത പറഞ്ഞു. ഗൂഢാലോചനയിൽ പി സി ജോർജ്, സ്വപ്ന, സരിത്ത്, ക്രൈം നന്ദകുമാർ, ചില രാഷ്ട്രീയക്കാർ എന്നിവരുണ്ട്. രാഷ്ട്രീയക്കാരുടെ വിവരം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ മകളെ അടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിച്ചയച്ച് അവഹേളിച്ചു. അങ്ങനെയായപ്പോൾ വെറുതെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് കരുതി. പി സി ജോർജിനെ ആരെങ്കിലും യൂസ് ചെയ്തതാണോ എന്ന് അന്വേഷിച്ചാലേ മതിയാകൂ. താൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾക്ക് തൻ്റെ പക്കൽ തെളിവുകളുണ്ട്. വിവാദങ്ങളിൽ ഏറെ മാനസിക ബുദ്ധിമുട്ടുണ്ടെന്നും സരിത പറഞ്ഞു. ഗൂഢാലോചനയ്ക്ക് പിന്നിലെ സൂത്രധാരൻ പി സി ജോർജല്ല. അദ്ദേഹത്തിന് പിന്നിൽ നമ്മൾ കാണാത്ത വലിയ തിമിംഗലങ്ങളുണ്ട്. തന്നെ സമീപിച്ചത് പി സി ജോർജാണ്. വരും ദിവസങ്ങളിൽ സത്യാവസ്ഥ മനസ്സിലാകും. 2015 തൊട്ട് തുടങ്ങിയ സംഭവമാണ്. ചെറിയ സാമ്പത്തിക തിരിമറിയാണ് ഇതിനെല്ലാം പിറകിൽ. പണം കൊടുത്ത് വാങ്ങിയ സാധനം കിട്ടാതിരുന്നാൽ ആളുകൾ ചോദിക്കില്ലേ? അതാണിതും. അന്താരാഷ്ട്ര ശാഖകൾ വരെയുള്ള സംഘമാണ് ഇതിനെല്ലാം പിന്നിൽ. ഇത് രാജ്യദ്രോഹമാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്നും സരിത പറഞ്ഞു. ചിലരെ രക്ഷപ്പെടുത്താൻ മറ്റു ചിലരെ ഉപയോഗിക്കുകയാണ് സ്വപ്നയെന്ന് അവർ കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ പ്രേരിതം മാത്രമല്ല, സ്വപ്ന നിലനിൽപ്പിനായാണ് ശ്രമിക്കുന്നത്. സാധാരണ നിലയ്ക്ക് ഒരു സ്ത്രീയെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല അവർക്ക് മുന്നിലുള്ളത്. അതിനാൽ കൂടുതൽ സുരക്ഷിതമെന്ന് തോന്നിയ വഴി അവർ തിരഞ്ഞെടുത്തിരിക്കാം. അവർക്ക് മുന്നിലുള്ള രണ്ട് ഉപായങ്ങളിലൊന്ന് അവർ തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും സരിത എസ് നായർ പറഞ്ഞു. ഇതോടുകൂടി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. പി സി ജോർജിനും ക്രൈം നന്ദകുമാറിനും ഇതിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് സരിത പറഞ്ഞിരിക്കുന്നു. ക്രൈം നന്ദകുമാർ ഇപ്പോൾ ജയിലിലാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയെ അവഹേളിക്കാൻ വേണ്ടി തൻ്റെ ഓഫീസിലെ ജീവനക്കാരിയെ മിസ്യൂസ് ചെയ്തതിന് ക്രൈം നന്ദകുമാർ ജയിലിലാണ്. ക്രൈം നന്ദകുമാർ, പി സി ജോർജ് ടീമാണ് സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലിന് പിന്നിലെന്ന് സരിത പറയുമ്പോൾ തെരുവിൽ കടന്ന് അടികൊണ്ട കോൺഗ്രസ്സുകാരുടെ അവസ്ഥ വളരെ ഗതികേടായി മാറും. സ്വപ്ന സുരേഷ് പറഞ്ഞതിന് പിന്നാലെ, സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ മുൻ പിൻ നോക്കാതെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ബി ജെ പിയും യുവമോർച്ചയും ഒക്കെ തെരുവിലിറങ്ങി അവർ രക്തം ചിന്തി. ആർക്കു വേണ്ടിയാണ് രക്തം ചിന്തി എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്വപ്ന സുരേഷിൻ്റെ വിൺവാക്കിനു വേണ്ടി. സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ പി സി ജോർജിനും ക്രൈം നന്ദകുമാറിനും വ്യക്തമായ പങ്കുണ്ടെന്ന് സരിത പറയുമ്പോൾ, സരിത വെളിപ്പെടുത്തുമ്പോൾ അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു. അതൊരു വലിയ പൊട്ടിത്തെറിയായി മാറുന്നു. എന്തായാലും സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ വളരെ ദുരൂഹമായിരുന്നു. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നളിനി നെറ്റോയ്ക്കും ഒക്കെ സ്വർണ്ണക്കള്ളക്കടത്തിൽ പങ്കുണ്ടെന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് ഡോളർ കടത്തിൽ പങ്കുണ്ടെന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. ഇത് വലിയ വിവാദമായി മാറി. കോൺഗ്രസ്സുകാർ പറഞ്ഞതിൽ പതിരായി പോകുന്നതറിയാതെ തെരുവിലിറങ്ങി, ബി ജെ പി തെരുവിലിറങ്ങി. ഇപ്പോൾ സരിത പറയുന്നു ഇതിനെല്ലാം പിന്നിൽ പി സി ജോർജും ക്രൈം നന്ദകുമാറുമാണ്. അവരെയും നിയന്ത്രിക്കുന്ന വലിയ ഘടകങ്ങളുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനും കേരളത്തിലെ സർക്കാരിനെ താഴെയിടാനും ശ്രമിക്കുന്ന വലിയ വലിയ ഘടകങ്ങൾ, ഉന്നത ബന്ധങ്ങളുള്ള വലിയ അധോലോക സംഘങ്ങൾ, അവരാണ് സ്വപ്നയ്ക്ക് പിന്നിൽ എന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്.